हाय, वेलकम टू जुमूस व्लॉग। जुमूस क्रिएशन ഒരു ട്രാവൽ ഫുഡ് വ്ലോഗ് എന്ന കാറ്റഗറിയിലേക്ക് കൂടി കിടക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു കോക്ടെയിൽ ജേണിയാണ്. എല്ലാ കാറ്റഗറീസും മിക്സ് ചെയ്തിട്ടുള്ള ആർട്ട് ഉണ്ടാവും, അതിൽ ഡാൻസ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, അതിൽ ഫുഡ് ആൻഡ് ട്രാവൽ വ്ലോഗ്സ് ഉണ്ടാവും. അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. നമ്മുടെ ആദ്യത്തെ വ്ലോഗ് ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വഴിയെ പറയുന്നതായിരിക്കും. സി യു. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് ഫഞ്ച എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ്. മസ്കറ്റിൽ നിന്നും ഫഞ്ചയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 44 കിലോമീറ്റേഴ്സിനടുത്തുണ്ട്. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ടൈമിൽ നമുക്കവിടെ എത്താൻ പറ്റും. ഫഞ്ചയിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബുർജൽ സഹ്വ ക്ലോക്ക് ടവർ. ഒമാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കിളാണ്. 1985 ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സർക്കിളിൽ നിന്നും നമുക്ക് ഒമാൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു റൂട്ട് മാപ്പാണ്. സലാല, നിസ്വ, സൊഹാർ, മസ്കറ്റ് എല്ലായിടത്തേക്കും പോകാനുള്ള ഒരു മെയിൻ സർക്കിളാണ് ബുർജൽ സഹ്വ ക്ലോക്ക് ടവർ. അങ്ങനെ നമ്മളിപ്പോൾ ഫഞ്ചയിലേക്കുള്ള ടേണിങ്ങിലെത്തി. ഫഞ്ചയിലേക്ക് ടേൺ ചെയ്യുകയാണ്. ടേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫഞ്ചയിലെ ഗ്രാൻഡ് മോസ്ക് കാണാം. ഇന്നത്തെ കോവിഡ് സിറ്റുവേഷൻ കാരണം മോസ്കുകളൊക്കെ, പള്ളി എല്ലാം ക്ലോസ്ഡ് ആണ്. അവിടെ എത്താറാകുമ്പോൾ നമുക്കൊരു ചെറിയ റൗണ്ട് എബൌട്ട് കിട്ടും. ആ റൗണ്ട് എബൌട്ടിൽ നിന്നും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫഞ്ചയിലേക്കുള്ള റോഡാണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫഞ്ച ടൗണിലെത്തി. നമുക്ക് ആദ്യം തന്നെ ഫഞ്ചയിൽ ഒരു നല്ലൊരു ട്രഡീഷണൽ ഒരു സൂക്കുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ 80% ഓഫ് പ്രോഡക്ട്സ് അവർ സെൽ ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഹാൻഡ് മെയ്ഡാണ്. നമുക്ക് ആദ്യം അതൊന്ന് കവർ ചെയ്യാം.
അങ്ങനെ നമ്മൾ സൂക്കിലെത്തി അവിടെയുള്ള ഒരു ഷോപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മളുടെ കണ്ണിൽ പെട്ടത് റാന്തൽ വിളക്കുകളാണ്. മുമ്പ് നമ്മളുടെ റാന്തൽ വിളക്ക് വെബ് സീരീസിന് ആവശ്യമായിട്ട് റാന്തൽ വിളക്ക് കുറേ തേടി നടന്നിട്ടുണ്ട് ഞാനും ഉണ്ണിയേട്ടനൊക്കെ. അവസാനം ഉണ്ണിയേട്ടൻ അത് ഒരു സ്ഥലത്ത് നിന്ന് സംഘടിപ്പിക്കുകയായിരുന്നു. ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇതുണ്ടോ, ഇതവർ കഹവൊക്കെ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോട്ടുകളും കുഞ്ഞു കുഞ്ഞു പോട്ടുകളൊക്കെയാണ്. എല്ലാം ഹാൻഡ്മെയ്ഡാണ്, സാധനങ്ങളൊക്കെ ഹാൻഡ്മെയ്ഡായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള പോട്ട്, ഫ്ലവർ പോട്ട് കാര്യങ്ങളൊക്കെയാണ്. ഇത് കിച്ചൺ വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ. അങ്ങനെയും പറയാം. ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഹാൻഡ്മെയ്ഡാണ്, വളരെ ഭംഗിയായിട്ടുള്ള കുറേ സാധനങ്ങളാണിത്. എനിക്ക് വന്ന ഇതിൻ്റെയൊക്കെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇംഗ്ലീഷുകാരൊക്കെ ആയിരിക്കും ഇതൊക്കെ കൂടുതൽ വാങ്ങിച്ചു കൊണ്ട് പോകുന്നത്. ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് കാണുന്നത് ഡ്രൈ ലെമണാണ്, പാക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. ഡ്രൈ ലെമൺ ഇവർ ധാരാളം ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളിലൊക്കെ ചേർക്കും, ലൈക്ക് കബൂളി, പിലാവ്, ബിരിയാണി, അവരുടെ കറികൾ അതിലൊക്കെ. അതുപോലെ ഈ ഡ്രൈ ആയിട്ടുള്ള ഫിഷ്, ഡ്രൈ ഫിഷ്, ഉണക്ക മീനുകൾ, ഇത് വെച്ചിട്ട് അവാൽ എന്നുള്ള അവരുടെ ഒരു ഡിഷുണ്ട്, നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ ഉള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒട്ടുമിക്ക ഒമാനി ഫുഡുകളും. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു വാദിയുണ്ട് ഫഞ്ചയിൽ, ഈ ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് നമുക്കൊരു കുറച്ചൊരു ഒരു 5 മിനിറ്റ് പോലും ദൂരമില്ല അവിടത്തേക്ക് പോകാൻ. അവിടത്തേക്ക് പോകുന്ന വഴിയാണിത്. റോഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയാണ് റോഡിൻ്റെ ഇരുവശങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് ഒരു കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ബ്രിഡ്ജ്, വലിയൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന് താഴെയായിട്ടാണ് വാദി വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വാദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഫഞ്ചയുടെ വാതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ കംപ്ലീറ്റ്ലി ഡ്രൈ ആയ പോലെയാണ് വാതി. പക്ഷേ എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തി വേറൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട്, ഒരു കുഞ്ഞ് കിണർ, ഒരു രണ്ടാളുടെ ഹൈറ്റ് അതിന് ആഴം കാണുന്നുള്ളൂ. അപ്പോഴേക്കന്നെ വെള്ളമുണ്ട് അവിടെ കാണുന്നത്. പക്ഷേ ആ കിണറിൽ നിന്നും ഏകദേശം 32 പമ്പുകൾ വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്തെടുക്കുകയാണ് കണ്ടിന്യൂസ്ലി. കുറേ സ്ഥലങ്ങളിൽ വീടുകളിലേക്കും അവരുടെ ഫാമിലേക്കൊക്കെ വെള്ളം പോകുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ ടാങ്കറിൽ നിറച്ച് കൊണ്ടുപോകുന്നു. ഇത്രയും പമ്പുകൾ വെച്ചിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം കണ്ടിന്യൂസ്ലി എടുത്തിട്ടും അതിൽ യാതൊരു കുറവില്ലെന്നാണ് പറയുന്നത്. അവരുടെ അന്വേഷിച്ച് പറയുന്നത് ഈ കിണർ വറ്റാറേ ഇല്ല. ഇപ്പം നല്ല ചൂട് സമയമാണ്, ഏകദേശം 48-50 ഡിഗ്രിയൊക്കെ ചൂടുള്ള സമയമാണ്. ഇത് കണ്ടോ, വെള്ളം ഒരു രണ്ടാള് മൂന്നാള് മാക്സിമം ആഴാവുമ്പോഴേക്ക് തന്നെ വെള്ളം കാണാനുണ്ട് നമുക്ക്. ഇത്രയും പമ്പുകൾ ഇട്ടിട്ട് അത് പമ്പ് ചെയ്തെടുത്തിട്ടും ആ വെള്ളത്തിന് യാതൊരു കുറവും വരാറില്ല, അത് വറ്റാറില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെ വാദി വെള്ളം വളരെ കുറവാണെങ്കിലും ഈ കാണുന്ന പാറക്കുള്ളിൽ നിന്നും ചെറിയ ചെറിയ ഉറവകൾ വരുന്നത് കാണാം.
കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. നമ്മുടെ ജാഫർബായിയൊക്കെ മുന്നേ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ജാഫർബായ് പറഞ്ഞത് നല്ല വെള്ളം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പം ഇത്രയും ചൂടായതുകൊണ്ട് മാത്രമാണ് വെള്ളം ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. എന്തായാലും വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണിത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നല്ല തണുപ്പുണ്ട്. തണുത്ത വെള്ളം എന്നൊക്കെ, നല്ല തണുത്ത വെള്ളം. ഇത്രയും ചൂടുണ്ടായിട്ടും എനിക്ക് തോന്നുന്നു ഫഞ്ചിയിൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 48-50 degrees ഒക്കെ ഉണ്ട്. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. അങ്ങനെ വരണ്ട് കിടക്കുന്ന വാദി എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നല്ല വെള്ളമുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളമുണ്ടായിരുന്നു. വെള്ളം കണ്ടപ്പോൾ കുളിക്കാനൊക്കെ തോന്നി. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനിറങ്ങിയില്ല. നമ്മളത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ അത് അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. ഒമാനീസ് അവരുടെ സ്വന്തം തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവരുന്ന ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് വിൽക്കുന്ന സ്ഥലമാണിത്. നല്ല ചെറിയ പൈസക്ക് വളരെ ഫ്രഷായിട്ടുള്ള ഡേറ്റ്സ് കിട്ടും. നമ്മളും കുറച്ച് ഡേറ്റ്സൊക്കെ വാങ്ങാനുള്ള പരിപാടിയിലാണ്. وهذا كم رطب؟ ريالين. سلة واحد ريالين. كله نفس الشيء؟ نعم كله نفس. وايش اللي اسمه رطب؟ قش فاطمة. قش فاطمة. قش؟ قش. فاطمة. قش فاطمة. نعم. اوكي. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടി നമുക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞത്, ഫഞ്ചയിലുള്ള അറബ് വേൾഡ് റെസ്റ്റോറൻറ്റ്. മന്തി എന്ന ആ ഒരു ഫുഡിന് വളരെ പ്രശസ്തി ആർജിച്ച ഒരു അറബ് വേൾഡ് റെസ്റ്റോറൻറ്റിൻ്റെ ബ്രാഞ്ചാണിത് ഫഞ്ചയിലുള്ളത്.
വളരെ നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ കിട്ടും. ഹൽവയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹൽവ 400 baht ഒമാനി ഹൽവ. വില കുറവാണ് ശരിക്കും പറഞ്ഞാൽ. 400 baht ചെറിയ ബൗള്. പിന്നെ മെനൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫഞ്ചയിലുള്ള അറബ് വേൾഡ് റെസ്റ്റോറൻ്റ് ഓണർ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്, മിസ്റ്റർ നാസർ ഭായ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് പല തവണകളായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആൾക്ക് പ്രശസ്തി പത്രങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് പണ്ട് കാലം മുതൽ കല്യാണങ്ങൾക്കും ഇഫ്താർ വിരുന്നുകൾക്കൊക്കെ ഫുഡുകൾ വലിയ വലിയ ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. നാസർ ഭായ് എത്തിയിട്ടില്ല, പകരം നമുക്കൊരാളെ പരിചയപ്പെടാം. നോർമലി നിങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ എങ്ങനെയാണ്? അറബ്സ് ആണോ, ഒമാനീസ് എങ്ങനെയാണ്? എല്ലാവരും ഉണ്ടാവും. അധികവും വിദേശികളാണ്. മലയാളീസൊക്കെ മലയാളീസൊക്കെ ആയിരിക്കും. നോർമലി ഒമാനീസ് തന്നെയാണ്. നമ്മളിപ്പോൾ അറബ് വേൾഡ് റെസ്റ്റോറൻറ്റിലെത്തി. ഫഞ്ച അറബ് വേൾഡ് റെസ്റ്റോറൻറ്റിലാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടെ വന്നിട്ട് കിച്ചണിൽ കയറി നോക്കിയപ്പോൾ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കുറെ സംഭവം. എൻ്റെ ലൈഫിൽ ഇതുവരെ റെസ്റ്റോറൻറ്റിൽ ഇത്രയും വലിയൊരു കുക്കിംഗ് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇത്ര സൈസിലെ പടു കൂറ്റൻ ചെമ്പുകൾ, 12 ചെമ്പുകൾ ഇറച്ചി, അതായത് മട്ടൻ, ഫ്രഷ് മട്ടൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മട്ടൻ വലിയ പീസുകൾ, മന്തി 10, 10, 12 വലിയ ചെമ്പുകൾ നിരന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിരുന്നു. ഇത്രയും വലിയൊരു കുക്കിംഗ്, ഞാനൊരു കല്യാണത്തിന് പോലും നമ്മുടെ നാട്ടിൽ പോകുകയാണെങ്കിൽ ഒരു കല്യാണത്തിന് പോലും 2-3 ചെമ്പുകളൊക്കെ കിട്ടും ചെയ്യുന്ന കാണാം. ഇത്രയും കൂടുതൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു സൂപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ആ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അറബ് വേൾഡിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റാണിത്. നമ്മളിപ്പോൾ വന്നിട്ട് ഒരു ഫുഡിന് ഓർഡർ ചെയ്തത്, ഇവരിതുപോലെ ഒരു സൂപ്പ് കൊണ്ടുവരും. ആ സൂപ്പ് കഴിച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ മന്തി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കും. അങ്ങനെയാണ് ഇവിടെ സ്റ്റൈൽ. പക്ഷെ ഞാൻ മന്തി ഒന്നും ഇപ്പോൾ കഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സൂപ്പ് ടേസ്റ്റ് ചെയ്യാൻ വെച്ചു. നല്ല സൂപ്പ് ടേസ്റ്റ്. അതിൽ ലൈമും കൂടി ആഡ് ചെയ്തപ്പോഴും നല്ല സൂപ്പ് ടേസ്റ്റ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡേ ഏർലി മോർണിംഗിൽ ഇറങ്ങിയാൽ ഇവിടേഷനിൽ സൂപ്പ് പോവാം. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഫഞ്ചയുടെ ആ വാതിയിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നേരെ വന്ന് ഫഞ്ചയിൽ നിന്ന് നേരിട്ട് അറബ് വേൾഡിൽ സൂപ്പർ മന്തി കഴിച്ചിട്ട് തിരിച്ചു പോകാം. ഇതാണ് നാസർ ഖാൻ, ഒരു കണ്ണൂർക്കാരൻ. 1979 എല്ലാവരെയും പോലെ ഒമാനിലേക്ക് പ്രവാസിയായി ചേക്കേറിയ നാസർ ഭായ് തുടക്കത്തിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്കാരനായിട്ടാണ് ആൾ പ്രവാസം ആരംഭിച്ചത്. അതിനുശേഷം 1998 ഫഞ്ചയിലെ അറബ് വേൾഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായി മാറിയ നാസർ ഖാൻ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാസർ ഖാനിൽ നിന്ന് തന്നെ ചോദിച്ച് അറിയാം. ആളിപ്പോൾ തിരക്കിലാണ്, ഒരല്പം ഫ്രീ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ നാസർ ഭായ്, അറബ് വേൾഡിലെ ഓണർ, അറബ് വേൾഡ് ഫഞ്ചയുടെ ഓണർ. നാസർ ഭായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളൊരു ചെറിയ വ്ളോഗ് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് വ്ളോഗ് അറബ് വേൾഡിൻ്റെ മന്തിനെ കുറിച്ചാവാൻ വിചാരിച്ചു, ട്രാവൽ ആൻഡ് ഫുഡ് വ്ളോഗിൽ. അപ്പം ഫഞ്ചയുടെ അറബ് വേൾഡ് ഫുഡും
കൂട്ടത്തിൽ നിങ്ങളുടെ വാദി ട്രഡീഷണൽ സൂക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എത്ര വർഷമായിട്ടുണ്ട് ബിസിനസ്സിലൂടെ? നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇതേ പരിപാടിയാണ്. ഒമാൻ 24 വർഷമായി. ഓക്കെ ഓക്കെ ഓക്കെ. ബഹലയിലായിരുന്നു. ഓക്കെ. ഇത് 24 ഇയേഴ്സ് ആയിട്ടുണ്ടോ? എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? 24 വർഷം. ഇന്ന് വെള്ളിയാഴ്ച ഏറ്റവും തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ത്യൻസ് വരുന്ന വെള്ളിയാഴ്ച ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ടേസ്റ്റ് കുറച്ച് മാറ്റം വരുത്താറുണ്ടോ അതോ നോർമൽ തന്നെയാണോ? എത്ര മണിവരെ ഉണ്ടാവും ഷുഗയുടെ സർവീസും കാര്യങ്ങളും? ഇനി നമുക്ക് മന്തി എങ്ങനെയാണ് ഇവർ മന്തി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള ആ ഒരു കിച്ചനിലെ പാചക കാഴ്ചയിലേക്ക് പോവാം. ഒരുപാട് കാണാനുണ്ട്, വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കിച്ചനിൽ ഞാൻ നേരത്തെ കണ്ടത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ നമുക്ക് കാണാം, സാലഡ്സ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടൊമാറ്റോയുടെ ചട്നി, നമ്മുടെ മന്തിയിൽ ഒഴിച്ച് കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ ചട്നി അറബ് വേൾഡ് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്നതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, അതായത് നമുക്ക് വേറെ കറി ഗ്രേവീസ് ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുക്ക് ഷെഫ് ഇവിടെ ഉണ്ട്, മജീദ് ഭായ്. മജീദ് ഭായ്, ഇത് എത്ര മണിക്കൂർ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം റെഡിയാവും? 3 മണിക്കൂർ. 3 മണിക്കൂർ മസാല വെച്ച് വെള്ളം വെച്ചിട്ട്. ഓക്കെ. 3 മണിക്കൂർ ആകുമ്പോഴേക്കും സാധനം റെഡിയാവും. റൈസ് ആണെങ്കിൽ 1 മണിക്കൂർ ദമ്പണം. ഓക്കെ. 1.5 മണിക്കൂറിനെല്ലാം നമുക്ക് എത്ര മണിയാകുമ്പോഴേക്കും രാവിലെ ഫുഡൊക്കെ റെഡി ആവുന്നുണ്ട്? 10 മണിയാകുമ്പോഴേക്ക് എല്ലാം റെഡിയാവും. മട്ടനും റൈസും എല്ലാം റെഡിയാണ്. ഓക്കെ. ഇപ്പം നിങ്ങൾ ഇതുപോലത്തുള്ള എത്ര ചെമ്പുകളിൽ ഒരു ദിവസം കുക്ക് ചെയ്യുന്നുണ്ടാവും? വെള്ളിയാഴ്ച ആണെങ്കിൽ ഇതുപോലുള്ള ഈ വലിയ ചെമ്പിൽ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാവും. 12 ചെമ്പൊക്കെ മട്ടൻ. ഇത് കണ്ടോ, ഇത് ഒരുപാട് ചെമ്പുകളിവിടെ നിരത്തി ഇതെല്ലാം കുക്കിംഗ് റെഡി ആയിരിക്കുകയാണ്. ചിലത് സ്റ്റിൽ കുക്കിംഗ് പ്രോസസ്സിങ്ങിലാണ്. ഇതുപോലുള്ള 10-12 ചെമ്പുകളാണ് വെള്ളിയാഴ്ച ദിവസം ഇവർ മട്ടൺ റെഡിയാകുന്നത്. ഏകദേശം ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ്ലി തീരും. എല്ലാം ആ. അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും കുക്ക് ചെയ്യുമോ ഈ 12 കൂടെ? ഓക്കെ. ആ ഓക്കെ. ഇവർ പറയുന്നത് ഈ മട്ടൺ ഈ 12 ചെമ്പുകളിലെ സാധനം തീരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ റെഡിയാക്കാനുള്ള മട്ടൺസ്
ആടിനെ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. അവർ കട്ടിങ് ചെയ്ത് വീണ്ടും അടുത്ത കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകും. ഇതാണ് നമ്മുടെ നൗഫൽ ഭായ്. നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? 20 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഓ, വെരി ഗുഡ്. നാട്ടിലെവിടെയാണ്? നാട്ടിലെ മാഹി. മാഹിയില്? ഓക്കെ. എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ? ഓക്കെ. നോർമലി നിങ്ങൾ ഈ കോവിഡ് ടൈം അല്ലാത്ത സമയത്ത് ഇപ്പം അവർ പറഞ്ഞ ഒരു 10-12 ചെമ്പുകളൊക്കെ ഇറച്ചി ഉണ്ടാക്കുന്നുണ്ട്, മട്ടൺ. അപ്പം ഇതിന് മുന്നേ ഉള്ള ടൈമിലാണെങ്കിൽ എങ്ങനെയായിരുന്നു അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി? ചെയ്യായിരുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. കിച്ചണിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് അറബ് വേൾഡ് ഫഞ്ചയിലെ മന്തി എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടോടെയുള്ള മന്തി, മട്ടൺ, ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു ടൊമാറ്റോ ചട്നി. ഈ ചട്നി ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, മറ്റ് ഗ്രേവികളൊന്നും ഇല്ലാതെ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു സാധനമാണ് ഈ ചട്നി. ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു, സ്വാദിഷ്ടമായ മന്തി കഴിച്ചു. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നും പറയാനില്ല. കാരണം മസ്കറ്റിൽ നിന്നൊക്കെ ഇത്രയും ദൂരത്തേക്ക് ആൾക്കാർ ഇത് ഒരു അറബ് ഫുഡ് കഴിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോൾ യാത്ര പറയുകയാണ് നാസർ ഖാൻ്റെ അടുത്തുനിന്ന് തിരിച്ച് നമ്മൾ മസ്കറ്റിലേക്കുള്ള വഴിയിലാണ്. അപ്പം ആരെങ്കിലും ഫഞ്ച പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒട്ടുമിക്ക മലയാളീസും ഇവിടെ വന്ന് കാണും. എന്നിരുന്നാലും ഇനിയും വരാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫഞ്ചയിലേക്ക് ഒരു വീക്കെൻഡ് പ്ലാൻ ചെയ്യാം, വരാം. സൂക്കിൽ പോവാം, അവിടുന്ന് വാദി പോവാം, മന്തി കഴിക്കാം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ സൈൻ ഔട്ട് ചെയ്യാണ്. വീണ്ടും അടുത്തൊരു ട്രാവൽ ആൻഡ് ഫുഡ് വ്ളോഗുമായിട്ട് ഉടനെ ഉണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. സീ യു, ബൈ ബൈ.